പ്രപഞ്ചത്തിന്റെ സംരക്ഷകൻ, ദുർബലരുടെ പോരാളി. നിങ്ങൾക്ക് നാളെ കാണാം, ഉറങ്ങാൻ സമയമായി. ഡാഡ് പ്ലീസ്, സിനിമ കഴിയാറായി, കുറച്ചു നേരം കൂടി. ഡാഡ് പ്ലീസ് പ്ലീസ്. ഓ, ഒന്ന് സമ്മതിക്കൂ ഡാഡ്. നിന്റെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഹലോ നെയ്ബർ, എന്റെ വീട്ടിൽ ചെറിയൊരു പ്ലംബിംഗ് പ്രോബ്ലം. ഡാഡി അടുത്ത വീട്ടിൽ പോയി വരുന്നത് വരെ സിനിമ കണ്ടോട്ടെ പ്ലീസ്. ഇല്ലെന്ന് പറഞ്ഞല്ലോ, ഞാൻ അധികം ദൂരെയല്ലല്ലോ. നിങ്ങൾക്കിടെ ഉറങ്ങ്. ഗംഭീരം ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ. എന്തൊരു തണുപ്പ് പടി. നമുക്ക് അച്ഛനെ വിളിച്ചേ പറ്റൂ. ഈ കഥക തുറക്കാൻ പറ്റുന്നില്ല, ഫോണിന്റെ അടുത്തേക്ക് പോകാനും പറ്റുന്നില്ല. ചിമ്പാൻസികൾ എന്റെ ഭർത്താവിന്റെ ടെന്റിൽ വന്ന് ആക്രമിച്ച കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? കേൾക്കുന്നില്ലേ? പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം. ഓ, നന്നായി. ഞാൻ വീണ്ടും പറയാം. ഒരു ദിവസം ഉച്ചയ്ക്ക് എന്റെ ഭർത്താവ് പെർഫെക്റ്റ്. വേഗം പാട്ടി, ആ ഫ്ലാഷ് ലൈറ്റ് തരൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. താങ്കൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഭക്ഷണമൊക്കെ തട്ടിയെടുത്താൽ പിന്നെ. അവർക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊരു വഴിയുണ്ട്. ഞാൻ ജനലിൽ തട്ടി ശബ്ദമുണ്ടാക്കാം. എന്താണ് ആ വെളിച്ചം? കോർപ്പറൽ, നിന്റെ കളി ഇതോടെ നിർത്തിക്കോ. അവർ ജനൽ തുറന്നു. നന്നായി. മിസ്സസ് ടിക്, ഡാഡി, മിസ്സസ് ടിക്, വീട്ടിലൊരു കള്ളൻ കയറി, ഓടി വരണേ. ആരെങ്കിലും ഒച്ച വെച്ചോ? ഹേയ്, ഇല്ല, അത് കോർപ്പറലാണ്, അവന്റെ കളി കോർപ്പറൽ. എന്തായാലും ഞാൻ പോകട്ടെ. കുറേ നേരം ബില്ലിയെ തനിയെ വിടാൻ പറ്റില്ല, അത്ര സുരക്ഷിതമല്ല. ആ കള്ളൻ കേട്ടു കാണില്ല, ഉറപ്പാ. നിങ്ങൾ എന്താണ് ഇവിടെ? സമാധാനമായി പണിയെടുക്കാനും പറ്റില്ലേ? ഇപ്പോൾ ബോൺ പവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ രക്ഷിച്ചേനെ. അതൊരു തേപ്പ് മേശയാണ്, അതുകൊണ്ട് എന്താ? ഓ, അത് ശരിയാണ്, ഇത് ബോൺ പവറിന്റെ സ്പേസ്ഷിപ്പ് പോലെയുണ്ട്. ഓ, നീ ഉദ്ദേശിച്ചത് അത്? അത് എങ്കിൽ ശരി, നമുക്ക് അവനെ പേടിപ്പിച്ചോടിക്കാം. ബോൺ പവർ സൂപ്പർ ബൺ വലിച്ചു വിടൂ. മിസിൽ ബൺ വലിച്ചു വിടൂ. നിങ്ങളെ ഞാൻ. നീ ഇത് കേട്ടോ, ബോൺ പവർ അവന് മനസ്സിലായിട്ടില്ല ബഡി. ബഡി, ആ ടെലിഫോൺ. ഹലോ ഹലോ മിസ്സസ് ടിക്. ഹലോ ഹലോ ഹലോ. കുട്ടികളുടെ കുസൃതിയായിരിക്കും.
എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നാളെ പ്ലംബറിനെ വിളിച്ചേ പറ്റൂ, എനിക്ക് പോണം. ഈ റേഡിയോ ഒന്ന് നന്നാക്കാമോ? എന്താ പ്രശ്നമുണ്ട്? പ്ലീസ് ഡിയർ നേബർ. ഓ, എനിക്ക് വീട്ടിൽ പോണം. മിസ്സ് ഡിക്, ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറക്കുന്നു ബോൺ പവറിനെ പോലെ. ഓ, എന്തൊരു രാത്രി! ബില്ലിയും ബഡ്ഡിയും ഉറങ്ങിക്കാണും. താങ്കൾ ആരാണ്? ഗുഡ് ഈവനിങ് സർ. താങ്കളുടെ മകൻ ഒരു സന്ദേശം പറയാൻ ഏൽപ്പിച്ചു. കഥ കടഞ്ഞു പോയി, ടെലിഫോൺ ഉടഞ്ഞു പോയി, അതുകൊണ്ട് കള്ളനെ പടിയിൽ കെട്ടിയിട്ട് ഉറങ്ങാനും പോയി. എന്താണ് ആ ശബ്ദം? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒന്നുമില്ല ഡാഡ്, സ്കൂളിലെ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുകയാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അതിന് ബെഡ്റൂം ഇങ്ങനെ യുദ്ധക്കളമാക്കണോ? ഓ, ഈ അച്ഛന് നാടകത്തെ പറ്റി ഒന്നും അറിയില്ല. ഈ മുറി വൃത്തിയാക്കിയതിന് ശേഷം മതി ബാക്കിയെല്ലാം. ബില്ലി, നാടകം തയ്യാറാക്കിയോ? ദി നൈറ്റ് ഓഫ് ദി വേൾഡ്സ് ദുഷ്ടശക്തിയോട് പൊരുതി മിറണ്ട രാജകുമാരിയെ മോചിപ്പിക്കുന്നു. ഭാവിയിൽ ഞാൻ മിറണ്ടയെ മോചിപ്പിക്കും. ഭാവിയിലോ? ഈ കർട്ടൻ ഉപയോഗിച്ചതിന് നിന്റെ അമ്മ നിന്നെ ശരിയാക്കും. ദുഷ്ടൻ മാർക്യൂസ്, നിന്നെ ഞാൻ കാൻഡീന പോലെ തകർക്കും. അതാ നോക്കൂ, നീ ചെയ്യുന്ന വേഷം അവനും ചെയ്യുന്നു. എനിക്ക് മത്സരിക്കാൻ പേടിയില്ല. ഓഡീഷൻ തുടങ്ങിക്കഴിഞ്ഞു. കണ്ടോ, എന്നെ സഹായിക്കാൻ ആളുണ്ട്. ബെസ്റ്റ് ആക്ടർ ഓഫ് ദി സ്കൂൾ ബഡ്ഡിയാണ് ഓൾ ഫൈവ് എന്റെ കൂടെ വരുന്നത്. അതാണ് ഞാൻ തിരഞ്ഞെടുത്ത വേഷം. എന്ത്, ഉൾഫായോ? അതെ, കോസ്റ്റ്യൂം ഉണ്ട്, പിന്നെ കൂവാൻ എളുപ്പമല്ലേ. ഞാനും അതേ വേഷമാണ്. പക്ഷെ എന്റെ നായ നിന്റെ ഈ നായേക്കാൾ വളരെയധികം ശക്തിമാനാണ്. ആ മോഹം നടക്കില്ല, നിന്നെ ഞാൻ വെട്ടി വീഴ്ത്തും. ഒരിക്കലും നടക്കില്ല വ്യാമോഹം. ബില്ലി, നിന്റെ നായയെ അകത്ത് കയറ്റാൻ പറ്റില്ല. പക്ഷേ ഇവൻ നായയല്ല, ഇവനാണ് ഊൾഫ്. ദുഷ്ടൻ മാറിയൂസ്, നിനക്ക് എന്റെ ഊൾഫിനെ തോൽപ്പിക്കാനാവില്ല. അരുത്, നിൽക്കൂ ബഡ്ഡി, അവന്റെ പഠിപ്പിക്കുന്ന സാറാണ്. അയ്യോ ബഡ്ഡി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അരുത്. എന്ത്, അണ്ടർസ്റ്റഡിയോ? ഞാനും. അതെന്താണ്? എന്ന് വെച്ചാൽ നമ്മൾ പകരക്കാരാണെന്നോ? എന്ത് തമാശ, പകരക്കാരോ? ഗംഭീരം, അവൾക്ക് രാജകുമാരിയുടെ വേഷമാണ്. ആൻസ് ധീരനായ പോരാളി എന്ന് മാത്രം പറയരുത്. അവനല്ല, ആൻസ് ആണ് മാർക്യൂസിന്റെ വേഷത്തിൽ. നാടകം അരമണിക്കൂറിനുള്ളിൽ തുടങ്ങും, നീ എവിടെയാ? ഞാനും ബഡ്ഡിയാ നാടകത്തിന് പോകുന്നില്ല. ബില്ലി, നാടകത്തിനുള്ള കുട്ടികൾക്ക് എന്തോ വയറിന് അസുഖം, മുഖമൊക്കെ തടിച്ചു. ഡോക്ടർ അവരോട് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നാടകം ക്യാൻസൽ ആയോ? ഇല്ല, സാർ പറഞ്ഞു പകരക്കാരോട് ചെയ്യാൻ. എന്ത്, വേഗം വരൂ, നീയാണ് വോൾസിന്റെ പോരാളി. പക്ഷേ സാറിനോട് പ്രത്യേകം പറഞ്ഞു ഇവൻ വരാൻ പാടില്ലെന്ന്. അരുത് ബഡ്ഡി, പക്ഷേ
നിന്നെ കാണണം മിസ്റ്റർ മാർക്യൂസ്. നീയാണോ ആ ധീരൻ? നിന്നെ കണ്ടിട്ട് ഒരു പേടിത്തൊണ്ടനെ പോലെ തോന്നുന്നുണ്ടല്ലോ. എന്ത്, നീ എന്ത് പറഞ്ഞു? അന്നത്തെ കാര്യം മറന്നോ. അരുത് ബഡി, നീ ഒന്ന് സമാധാനിക്ക്, നിനക്ക് അസുഖമല്ലേ? അതെ, പക്ഷേ എനിക്ക് നിന്നോട് പൊരുതാനുള്ള ശക്തിയുണ്ട്. വന്നോ ദുഷ്ട, നിന്നോട് കീഴടങ്ങാൻ ഞാൻ ഉത്തരവിടുന്നു, അതാണ് നിനക്ക് നല്ലത്. ഞാൻ കീഴടങ്ങാനോ? തമാശ പറയരുത്, ഞാൻ എന്റെ വാള് കൊണ്ട് വെട്ടി നിന്നെ രണ്ട് തുണ്ടമാക്കും. നിന്നെ ഞാൻ മര്യാദയ്ക്ക് മിരണ്ടയെ മോചിപ്പിക്ക്, ഇല്ലെങ്കിൽ നീ എന്റെ വാൾ നിരയായി തീരും. നീ ബലവാനും വേഗതയുള്ളവനുമാണ്, പക്ഷെ നിന്റെ കാലുകളും മൃദുവാണ്. നീ നിന്റെ വോൾഫും എന്നെ മോചിപ്പിച്ചു, നിനക്ക് അഭിനന്ദനം. നീയാണോ രാജകുമാരി? ഈ നക്ഷത്രങ്ങളെയും രാത്രിയെയും സാക്ഷിയാക്കി ഞാൻ എന്റെ പ്രണയം നിനക്ക് തരുന്നു. വളരെ രസകരമായിട്ടുണ്ട്. നീ ഒരു നടനായി വരുമ്പോൾ നീ അഭിനയിക്കുന്ന സിനിമയിൽ എനിക്കും ഒരു വേഷം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തോ മറന്നല്ലോ, എന്തായിരിക്കും? സെൽഫോൺ ട്രൈ ചെയ്യുന്നു, വന്നു നോക്കൂ. കുട്ടികൾക്കായി സ്പെഷ്യൽ ഓഫർ ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. 8 ദിവസം ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് വാങ്ങിയാൽ മാത്രം മതി. അത് നല്ലൊരു ഓഫർ ആണല്ലോ. ഏത് കളറാണ് വേണ്ടത്? കരോളിൻ, നിനക്കായി ഒരു സമ്മാനം ഇതാ. ഉപയോഗിക്കാൻ നല്ല എളുപ്പം. ഹായ് ബില്ലി. ഹായ് ബൂഫ്, നിനക്ക് എന്റെ സെൽഫോൺ നമ്പർ വേണോ? ഓ, നിനക്ക് സെൽഫോൺ കിട്ടിയോ? അതെ, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. 1 ആഴ്ച ഫ്രീ ട്രയൽ, ഇഷ്ടപ്പെട്ടാൽ വാങ്ങിയാൽ മതി. എന്താണെന്നറിയില്ല, പക്ഷെ ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഞങ്ങൾ സെൽഫോൺ അല്ലല്ലോ ചോദിച്ചത്, റോസ് ബീഫ് അല്ലേ ചോദിച്ചത്? റോസ് ബീഫ്? എന്തോ മറന്നു ആലോചിക്കായിരുന്നു. ഈ പ്രായത്തിൽ നിനക്ക് സെൽഫോൺ ആവശ്യമില്ലല്ലോ ബില്ലി. ആവശ്യമുണ്ട് ഡാഡ്, ചില സന്ദർഭങ്ങളിൽ അത്യാവശ്യമാണ്. ഇപ്പോൾ ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ഞാനൊരു വലിയ കുഴിയിൽ അകപ്പെട്ടു പോയാൽ ഒരു ഫോൺ കോൾ എന്നെ രക്ഷിക്കും. അപ്പോൾ ഞാൻ എന്തിനാ? അതെന്റെ പണിയല്ലേ. നിന്റെ ഇഷ്ടങ്ങൾ കുറച്ച് അപകടമാണ്. ഗുഡ്, ഈ റിംഗ്ടോൺ കൊള്ളാം. ശരി ശരി, ഇതുമാത്ര മോശമല്ല. ഇതായാലോ ബഡ്ഡി, ഞാൻ ഒരു ശബ്ദം കൂടി വെക്കാം. ബഡ്ഡി, അരുത്, ബഡ്ഡി ഇവിടെ വരൂ. ഇവിടെ ഒളിച്ചാൽ അറിയില്ല. ഒളിച്ചിട്ട് കാര്യമില്ല ബഡ്ഡി, എനിക്ക് റിംഗ് കേൾക്കാം. ബഡ്ഡി മതിയാക്ക്, ബഡ്ഡി മതിയാക്കാനല്ലേ പറഞ്ഞത്? എന്താണത്? പേടിക്കണ്ട, അതെന്റെ സെൽഫോണിന്റെ വൈബ്രേഷൻ ആണ്. ആരോ വിളിക്കുന്നുണ്ട്, ഇങ്ങ് തരൂ ബഡ്ഡി. ഹലോ, ഹായ് ബൂഫ്, നീ മാർക്കറ്റിൽ നിന്ന് സെൽഫോൺ വാങ്ങിയോ? നന്നായി, നമുക്ക് ഇനി സംസാരിക്കാമല്ലോ. നമ്പർ തന്നതിന് നന്ദിയുണ്ട്. മൃഗസംരക്ഷകരുടെ നമ്പർ എനിക്കും വേണം. സ്കൂളിൽ എല്ലാരും അസൂയപ്പെടും നമ്മുടെ സെൽഫോൺ കണ്ടിട്ട്. നോക്കിക്കോ. ആ, നിർത്തുവോ ബഡ്ഡി, ഞാൻ ബൂഫിനോട് സംസാരിക്കുകയാണ്. ഒരുപാട് പേർ ഈ ഞായറാഴ്ച മാർക്കറ്റിലായിരുന്നു അല്ലേ? സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കൂ. ഈ ക്ലാസ്സിൽ ഒരു മൊബൈലും റിംഗ് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ സമാധാനമായി ഒന്ന് ഉറങ്ങാം. 1 ഉം 7 ഉം കൂട്ടിയാൽ എത്ര കിട്ടും? ഞാൻ പറഞ്ഞതല്ലേ സെൽഫോൺ ആരും ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ശരി, ഇത് ആരുടേതാണത്? ആ,
ആരെങ്കിലും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? ഒരു മെസ്സേജും പറഞ്ഞില്ല. എനിക്കും എനിക്കും. ഹലോ, എന്ത്? മൈ ലോർഡ്സ് മിസ്റ്റർ, റോങ് നമ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 5 ഉത്തരം എന്താണ്? ശരി, ഞാൻ നോക്കാം. ഓക്കെ, നീ എക്സസൈസ് നമ്പർ 7 ചെയ്യ്. ലൈൻ ബിസി ആണെങ്കിൽ നീ മെസ്സേജ് അയക്ക്. ബഡി, ഹലോ പറയൂ, എനിക്ക് കേൾക്കാം. ഹലോ, ഇവിടെ റേഞ്ച് കുറവാണ്. ബഡി, നിന്റെ കാത് ഉയർത്തു. ഹലോ, ശരിയായി. യെസ്, ബഡിയാണ് എന്റെ ആന്റന. അനങ്ങരുത് ബഡി, നീ എന്താണ് പറഞ്ഞത്? ഈ സെൽഫോൺ കാണാതെയാകും, ബഡിയാണ് പറയുന്നത്. അത് നീയാണെന്ന് എനിക്കറിയാം. എവിടെ ഒളിപ്പിച്ചെന്ന് പറയൂ. ശരി ബുദ്ധിമാനെ, അവനേക്കാൾ പരിശീലനമുള്ളതാണ് എന്റെ സെല്ലെന്ന് അവൻ അറിയില്ല. ഞാൻ വിളിച്ചാൽ അത് വിളി കേൾക്കും. ഇത്തവണ ഞാൻ ഇതിനെ ശരിയാക്കും. ഒരു കളിക്കാരന്റെ കുറവുണ്ട്. സൂപ്പർ, ഹാരിസ് വരും. പറയൂ അമ്മേ, സോക്കർ കളിക്കുകയാ? ഹലോ ഡാഡ്. അമ്മയോ, ഞാൻ അവരെ കണ്ടില്ലല്ലോ. ഹേ ഡാനി, ഇങ്ങോട്ട്. മൈലോസ് മിസ്റ്റർ, എന്താണ്? നല്ല കസ്റ്റമറിന് സമ്മാനം വന്നോ? ഹേ ബില്ലി, ഇത് ശരിയാവില്ല. ഓരോ 3 മിനിറ്റിനും നിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഞങ്ങൾ പിന്നെ വരാം. അരുത്, നിൽക്കൂ, ഞാൻ എന്റെ ഫോൺ ഓഫ് ചെയ്യാം. പോകരുത്. നീ ഇത് കുഴിച്ചിടാൻ നോക്കിയത് ശരിയാണ്. സെൽഫോൺ ബന്ധങ്ങളെ തകർക്കും, ഒപ്പം കാതുകളെയും. ഞാനിത് വെറുക്കുന്നു ബഡി. ഹായ് ബില്ലി. ഹായ് ബഡി. പ്ലാം, നമുക്ക് 2-in-1 കളിക്കാം. ഹാ, കളിക്കാം, പക്ഷെ ഞാൻ വൈകിയാൽ അമ്മമ്മ വിഷമിച്ചു പോകും. വിഷമിക്കണ്ട, ഞാൻ വിളിച്ചു പറയാം. ഓ, ഇതിന്റെ ബാറ്ററിയും തീർന്നു പോയല്ലോ. ഓ, എനിക്ക് ഇഷ്ടമില്ല, ഇഷ്ടമില്ല, ഇഷ്ടമില്ല. ഓ, വില കുറച്ചു തരാം, നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. വേണ്ടെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്, വളരെ ഉറപ്പാണ്. അതെനിക്ക് വേണോ, അതോ കടമായിട്ട് വേണോ? ഹലോ അമ്മേ, റോസ്പി വാങ്ങണ്ട, അവർ അത് ഫ്രീ ആയി തന്നു. ഹോ, ഇതിനെ കൊണ്ടുണ്ടായ ഒരേ ഒരു ഉപകാരം.